ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ആദർശിനോട് കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദർശം ആലോചിച്ചുകൊണ്ടിരിക്കണേടാ. നമുക്ക് വേണമെങ്കിൽ ഒരു ട്രിപ്പ് പോവാം, അതൊരു ഹണിമൂൺ ട്രിപ്പ് ആക്കാം. ഹണിമൂണോ? എന്താ ഹണിമൂണെന്ന് നീ കേട്ടിട്ടില്ലേ എന്നും ചോദിച്ചുകൊണ്ട് കിരൺ അങ്ങ് പോവുക. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ആദർശ്, അതെ കുറച്ചൊക്കെ തെറ്റുകൾ ചെയ്യുമെങ്കിലും വഴക്കടിക്കുമെങ്കിലും ഇവളൊരു പാവ കല്യാണിയെപ്പോലെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് പതുക്കെ നയനയുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം വെച്ച് കിടക്കുക. എന്നിട്ട് നയനയെ തന്നെ നോക്കുക, എങ്ങനെ എന്തൊരു പാവ, ഇവളെ ഞാൻ സ്നേഹിക്കാൻ വിട്ടുപോയല്ലോ. ഈശ്വര, കല്യാണത്തിന് മുമ്പ് എനിക്ക് പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷവും അങ്ങനെ തന്നെ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇവളോട് എനിക്ക് ഇഷ്ടം തോന്നുക, ഒരുപാട് ഇഷ്ടം. ഇവളോടുള്ള എൻ്റെ പ്രണയം അത് കൂടിക്കൂടി വരികയാണല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നയനയുടെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കുക. അങ്ങനെ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് നയന കണ്ണു തുറന്നു. എൻ്റെ അമ്മച്ചിയെ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചയിട്ട് നയന ചാടി എഴുന്നേറ്റതും ആദർശം ഞെട്ടിപ്പോയി. എന്താടി എന്നും ചോദിക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ, ഞാൻ പേടിച്ചു പോയല്ലോ. ഓ, മനുഷ്യൻ കണ്ണു തുറന്നപ്പോൾ ഒരു കണ്ണ് മാത്രം എൻ്റെ മുന്നിൽ നിൽക്കുന്നു. അത് കേട്ടതും ഞാനെപ്പോഴും ഇങ്ങോട്ട് വന്നേ, ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കേട്ടതും ആ നമ്പറൊന്നും കാണിക്കണ്ട, അതെ ഈ സ്വഭാവമൊന്നും ഇല്ലാതിരുന്നാണല്ലോ നമ്മൾ പരസ്പരം ഇവിടുന്ന് അകന്നല്ലേ കിടന്നു വെച്ചത്. പിന്നെ എങ്ങനെ ആദർശേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നത്? അതെ, നമ്മൾ ഒരു ബെഡിലാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് തിരിഞ്ഞപ്പോൾ നിൻ്റെ അടുത്തേക്ക് വന്നു പോയതായിരിക്കും. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു, സോറി. ഓ, സാരമില്ല എന്നും പറഞ്ഞ് നയൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇത് വേറൊന്നുമല്ല, ആദർശേട്ടൻ്റെ മനസ്സിൽ പ്രണയമാണ്, എന്നോടുള്ള പ്രണയം. ആ പ്രണയം കൂടിക്കൂടി വരിക, അതുകൊണ്ടാണ് ആദർശേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നത്. ഞാനതറിയാത്തതുപോലെ അഭിനയിക്കുന്നത് ഈ പെട്ടെന്ന് തന്നെ അങ്ങനെ വീണു കൊടുത്താൽ ശരിയാവില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് നയൻ ആദർശനെ തന്നെ നോക്കുക. നീ എന്തെന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഞാൻ ആലോചിച്ചായിരുന്നു ആദർശേട്ടൻ എങ്ങനെ എൻ്റെ അടുത്തെത്തിയെന്ന്. ആ, ആർക്കറിയാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നയന ചിരിച്ചുകൊണ്ട് തന്നെ കിടക്കുക. ഈ സമയം ഈശ്വര, ഇവളുടെ അടുത്തേക്ക് ഞാൻ മനഃപൂർവ്വം പോയതാണെന്ന് അങ്ങനെ ഇവൾ അറിഞ്ഞാൽ ചിലപ്പോൾ ഇവളെന്നെ ശരിയാക്കും എന്നും ആലോചിച്ച് ആദർശം കിടക്കുകയാണ്. അങ്ങനെ ആദർശ് വീണ്ടും നയനയെ തന്നെ നോക്കി. പാവം, എന്തൊരു പാവം ഇവള്, ഇവളെപ്പോലൊരു ഭാര്യയെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആദർശ് വീണ്ടും കിടക്കുക. ഈ സമയം സോറി, വീണ്ടും നോക്കിക്കൊണ്ടേയിരിക്കുക നയനെ. അപ്പോൾ നയന ഉറങ്ങുന്നത് പോലെയൊക്കെ അഭിനയിക്കുക. എന്നിട്ട് വീണ്ടും കണ്ണോറ് നോക്കിയപ്പോൾ ആദർശ്, നീ എന്തന്നെ നോക്കുന്നേ? ഓ, ഉണ്ടായിരുന്ന നല്ല ഉറക്കവും പോയി. ഒരു രാക്ഷസനെ പോലെ മുന്നിൽ വന്ന് നിന്നാൽ പിന്നെ മനുഷ്യൻ്റെ ഉറക്കം പോകാതെ. നയനെ, ഞാൻ പറഞ്ഞില്ല എനിക്ക് അബദ്ധം പറ്റിയതാന്ന്? അത് വീണ്ടും വീണ്ടും നീ കുത്തി കാണിക്കുകയാണോ എന്നും ചോദിച്ചു ആദർശ്. ആ, ഇല്ല, ഞാൻ ഉറങ്ങിക്കോളാം എന്നും പറഞ്ഞ നയന കണ്ണുപൂട്ടുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന നവ്യയാണ്. നവ്യ അബിയെ തന്നെ നോക്കി കിടക്കുക. അബിയാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. എന്നാലും എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഇവനൊരു തുള്ളി പോലും സ്നേഹിക്കുന്നില്ലല്ലോ. ഈ സമയത്തൊക്കെ പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാനാ. എന്നാൽ ആ സ്നേഹം പോലും എനിക്ക് തരാൻ ഇവന് കഴിയുന്നില്ലല്ലോ. എൻ്റെ കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു തെണ്ടിയാണല്ലോ ഭഗവാനെ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. ഈശ്വര, കല്യാണം കഴിക്കുമ്പോഴും എനിക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും കരുതിയില്ല. ഇത് വല്ലാത്തൊരവസ്ഥ തന്നെയായിപ്പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവ്യ കരയുക. കരഞ്ഞ് ഒരു വഴിയായി. എന്നാലും എല്ലാവരും ധിക്കരിച്ച് ഞാനിവനെ കല്യാണം കഴിച്ചത്. എന്നിട്ടും എനിക്ക് കിട്ടിയ ഒരു അവസ്ഥ കണ്ടില്ലേ, എൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. എന്നെപ്പോലൊരവസ്ഥ ലോകത്തൊരു പെൺകുട്ടികൾക്കും ഉണ്ടാവാൻ പാടില്ല, വല്ലാത്തൊരു കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞ് നയന തിരിഞ്ഞു കിടന്ന് ഭയങ്കര കരച്ചിലാണ്. നയനയുടെ കരച്ചിൽ കണ്ടിട്ടാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തതും അനന്തപുരിയിൽ നയന കണ്ണു തുറക്കുവാണ്. നയനയാണ് ആദ്യം കണ്ണു തുറന്നത് കേട്ടോ. കണ്ണു തുറന്നതും ആദർശിൻ്റെ കൈ നയനയുടെ വയറ്റത്ത് കെട്ടിപ്പിടിച്ച് കിടക്കും ആദർശ്. അപ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി. നയന ആദർശിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. ഭർത്താവിൻ്റെ സംരക്ഷണത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങാൻ ഒരു പ്രത്യേക സുഖമാണ്. പക്ഷേ നേരം വെളുത്തു പോയല്ലോ ഭഗവാനെ, എഴുന്നേറ്റില്ലെങ്കിൽ അമ്മായിയമ്മയുടെ വക ചീത്തയും കേൾക്കും, എന്താ ഇപ്പം ചെയ്യുക. പക്ഷേ ആദർശന്റെ കൈ എൻ്റെ മേത്തിരിക്കുന്നതുകൊണ്ട് എഴുന്നേക്കാൻ പോലും തോന്നുന്നില്ല എന്നും പറഞ്ഞ് നയന പതുക്കെ ആദർശിൻ്റെ കൈകളിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ആദർശ് ചാടി എഴുന്നേറ്റു. നയന ചീത്ത പറയുമെന്ന് വിചാരിച്ച് ആദർശ്, ഞാൻ എപ്പോഴും ഇവിടെ വന്ന് കിടന്നേ? ആ, അതുതന്നെ ഞാനും ചോദിക്കുന്നേ, ഇത് എപ്പോൾ തുടങ്ങി ഈ പരിപാടിയൊക്കെ? അത് പിന്നെ എന്താ, എന്ത് പിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണത് ശരിയല്ല കേട്ടോ, ഇതൊക്കെ ശരിയായ കാര്യമാണോ? എൻ്റെ അനുവാദം ഇല്ലാതെ എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചേ? അത് ഞാൻ അറിയാതെ
വേണ്ട വേണ്ട, ആദർശേട്ടൻ കൂടുതൽ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട എന്നും നയന ഇത് കേട്ടതും. ദേ ഡയനെ, നീ ഇന്നലെ മുതൽ എന്നെ വെറുതെ കുറ്റവാളികളെ പോലെ ചോദ്യം ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അറിയാതെയാണെന്ന്? ഉറക്കത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. അല്ല, ഇത്രയും നാളും ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ എന്താ പെട്ടെന്ന്? അത് പിന്നെ അറിയില്ല, പെട്ടെന്ന് ഒരുപാട് അങ്ങോട്ട് ഉറങ്ങിപ്പോയത് കൊണ്ടായിരിക്കും. നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ലോ, ഇന്നലെ നമ്മൾ ഒരുപാട് വൈകിയല്ലേ കിടന്നേ, അതിൻ്റെ ആയിരിക്കും. ആ, എന്നാൽ പിന്നെ ഞാൻ കുളിച്ചിട്ട് വരാം. അല്ല, നിനക്ക് വേണമെങ്കിൽ കുറച്ചു നേരം ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ, നിന്നെ ഇവിടെ ആരും ഒന്നും പറയില്ല. പിന്നെ ഞാനിപ്പോൾ ഇനിയും കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ നേരം വൈകി അങ്ങനെ താഴേക്ക് ചെല്ലാൻ വഴിയുണ്ടെങ്കിലേ എൻ്റെ അമ്മായി അമ്മ എന്നെ നിർത്തിപ്പോയിരിക്കും. ആ, അങ്ങനെ അമ്മ എന്തേലും പറഞ്ഞാലേ തിരിച്ച് മറുപടി ഒന്നും പറയണ്ട, കേട്ടോണ്ട് നിന്നാൽ മതി. അപ്പം പിന്നെ അമ്മ ഒന്നും പറയില്ല, അങ്ങനെ അങ്ങ് പോയിക്കോളും. ഹാ, അല്ലെങ്കിലും ഞാൻ അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ആദർശേട്ടൻ്റെ അമ്മയോട് ഞാൻ എപ്പോഴെങ്കിലും കയർത്ത് സംസാരിക്കുന്നത് ആദർശേട്ടൻ കേട്ടിട്ടുണ്ടോ? ഇല്ല, എന്നാലും ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. അല്ല ആദർശേട്ടാ, ഞാൻ കുളിക്കാൻ പോവുക. ആദർശേട്ടന് ചായ ഇപ്പോൾ വേണോ ഇല്ലേ? കുളിച്ചിട്ട് മതിയോ? നീ കുളിച്ചിട്ട് വാ, കുളിച്ചിട്ട് മതി എന്നും ആദർശ് പറയുക. അപ്പം ഞാൻ സാരിയൊക്കെ എടുത്തിട്ട് കുളിക്കാനായിട്ട് പോവുക. ഈ സമയം തലേണയിൽ തലേണ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആദർശ്, എൻ്റെ മനസ്സിന് എന്താ പറ്റിയേ? കല്യാണം കഴിഞ്ഞ് ഞാൻ പ്രണയിക്കുക. ആദ്യമായിട്ടായിരിക്കും കല്യാണത്തിന് ശേഷം ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ പ്രണയിക്കുന്നത്, അതും സ്വന്തം ഭാര്യയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് തലേണ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴേക്കും നയന പതുക്കെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക. അത് കണ്ടത് ആദർശ് തലേണയിലെ പൊടി തട്ടുന്ന പോലെ ഇങ്ങനെ തട്ടിക്കൊടുത്തു. ഈ സമയം മനസ്സിലായി മനസ്സിലായി എന്ന് പറഞ്ഞ് നയന ചിരിക്കുകയാണ്. അപ്പോൾ ആദർശ് തലേണ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ആ തലേണയെ ഇങ്ങനെ അമർത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചേർന്നിരിക്കുകയാണ് നയനയ്ക്ക്. അപ്പം മനസ്സിലായി, ആ മരുഭൂമിയിലും മഴ തുടങ്ങി, ആദർശേട്ടൻ്റെ മനസ്സും പ്രണയത്തിൽ വീണു എന്നും പറഞ്ഞ് നയന കുളിക്കാനായിട്ട് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകയാണ്. കനക ചായട്ടുകൊണ്ട് വരുന്ന സമയത്ത് നയനയാണെങ്കിൽ ചിന്ന ചിന്ന ആസൈ എന്നും പറഞ്ഞ് മൂളലൊക്കെ മൂളിപ്പാട്ടും പാടി ഇങ്ങനെ കറങ്ങി ഡാൻസ് കളിക്കുക. അപ്പോഴേക്കും കനക, എന്താ എന്ത് പാട്ട് പാടിയേ? ഒന്ന് ഉച്ചത്തി പാട്, ഒന്നുകൂടെ പാടിയേ. അപ്പോൾ ആശയൊക്കെ ഉണ്ട് അല്ലേ? അല്ല അമ്മേ, അത് പിന്നെ എന്താ ഇത്? എന്താണെങ്കിലും അമ്മയോട് പറമോളെ. എന്താ ഇന്നലെ എന്താ സംഭവിച്ചേ? അത് ഞാൻ അമ്മയോട് പറയണോ? എന്നോട് പറയൊന്നും വേണ്ട, അമ്മയ്ക്ക് ഊഹിക്കാൻ പറ്റും. ആ മോളുടെ ഭർത്താവിന് നല്ല മാറ്റമുണ്ടല്ലേ, ബെഡ്റൂമിൽ ഭർത്താവ് സ്നേഹിച്ച് തുടങ്ങിയോ? അത് പിന്നെ അമ്മേ, നിൻ്റെ ഈ സന്തോഷം കാണുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. സമാധാനായി. അതെ അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാ. ഞാൻ വീട്ടിൽ പോയി നിന്ന് വന്നതിന് ശേഷം ആദർശേട്ടൻ എന്നെ കുറ്റപ്പെടുത്താറില്ല. ഇപ്പോൾ സ്നേഹമാ, ഭയങ്കര സ്നേഹം എന്നും നയന ഇത് കേട്ടതും. ഹാവു, ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാ അമ്മയും കാത്തിരുന്നത്. എത്രയൊക്കെ ആയാലും മോൻ മോളെ സ്നേഹിക്കുമെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയായിരുന്നു. പക്ഷേ അതിത്തിരി വൈകിപ്പോയി. എന്നാലും കുഴപ്പമില്ല, സ്നേഹിച്ചല്ലോ, അത് മതി എന്നൊക്കെ പറഞ്ഞ് കനക ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നവ്യ അങ്ങോട്ട് വരാം. ആ, നിനക്കെങ്കിലും ആ ഭാഗ്യം ഉണ്ടാവട്ടെ നയനെ. എന്നാൽ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. വയറ്റിലൊരു കുഞ്ഞും കൂടെ വന്നപ്പോൾ എനിക്കും എൻ്റെ കുഞ്ഞിനും കണ്ടകശനിയാ. അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞ്, ഇപ്പം അവൻ ഞങ്ങളൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല, ഒന്ന് സ്നേഹിക്കുന്നു പോലുമില്ല. പെൺകുട്ടികൾക്ക് അമ്മയാകാൻ പോകുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. അതിലേറ്റവും വലിയ ആഗ്രഹമാണ് ഭർത്താവ് എന്നും കൂടെ ഉണ്ടാവണം, ഭർത്താവ് സ്നേഹത്തോടെ രണ്ട് വാക്ക് സംസാരിക്കണം എന്നൊക്കെ. എന്നാൽ ഇവിടെ അതില്ല. എൻ്റെ അമ്മായി അമ്മയും ഭർത്താവും എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രം. എന്ത് ചെയ്യാനാ? പിന്നെ നയനെ, നിൻ്റെ കാര്യം ആദ്യമൊക്കെ കഷ്ടത്തിലായിരുന്നു. എന്നാൽ നിനക്കിപ്പോൾ നല്ലൊരു മനസ്സുള്ള ഭർത്താവിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ആദർശേട്ടൻ നല്ല മനുഷ്യനാ, അതുകൊണ്ടാണല്ലോ ആദർശേട്ടൻ ഇത്തിരി വൈകിയാണെങ്കിലും നിന്നെ മനസ്സിലാക്കിയത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സ്നേഹം നടിച്ച് എന്നെ ചതിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം ഇവിടെ ഒരുത്തന് എന്നെ തീരെ കണ്ടുകൂടാ, കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഞാൻ എന്തെങ്കിലും പറയാൻ പോയാൽ എന്നെ കുറ്റപ്പെടുത്തും, കുത്തുവാക്കുകളുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കും മോളെ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്, നയന മോള് പോയി വീട്ടിൽ നിന്നതുപോലെ മോളും കുറച്ച് ദിവസം നിൽക്ക്. അങ്ങനെ നിൽക്കുമ്പോൾ മോളുടെ ഭർത്താവും ചിലപ്പോൾ വന്നാലോ? ഇല്ലമ്മേ, അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ സംഭവിക്കുകയില്ല. കാരണം ഞാൻ വീട്ടിൽ പോയി നിന്നാൽ എൻ്റെ ഇവിടെയുള്ള എൻ്റെ അമ്മായിയമ്മയ്ക്കും ഭർത്താവിനും അത് സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി നിന്ന് കഴിയുമ്പോൾ അവർക്ക് അതൊരു കൂടുതൽ തരവാവും. ഞാൻ അവിടെ പോയി നിന്ന് വെച്ചാൽ അവർക്കത് എന്താ പറയുക, ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യും. അതുകൊണ്ട് നമ്മളങ്ങനെ പോകാതിരിക്കുന്ന അമ്മ നല്ലത്. അങ്ങനെ പോയാൽ ശരിയാവില്ല. ആദർശേട്ടന് നല്ല മനസ്സും മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹം ഉള്ളതുകൊണ്ട് നയനെ വിളിച്ചുകൊണ്ട് വന്നു. പക്ഷെ അഭി അങ്ങനെയല്ല മേ, അവൻ കള്ളനാ, പഠിച്ച കള്ളൻ എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ സങ്കടപ്പെടും. ആ നയനെ, നീ എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഇത്രയും നാൾ കഴിഞ്ഞ് ആദർശയുടെ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതാ, ആ അവസരം പാഴാക്കണ്ട. മുതലെടുത്ത് കിട്ടാവുന്ന സ്നേഹം അത്രയും പിടിച്ചു മേടിച്ചോ എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ കനക, മോളെ
എങ്ങനെയെങ്കിലും അബിയുടെ മനസ്സ് നമുക്ക് മാറ്റിയെടുക്കാം എന്നും കനകയും നയനയും പറയാതെ കേട്ടതും അങ്ങനെ അവൻ്റെ മനസ്സ് മാറ്റണമെങ്കിൽ അവൻ്റെ അമ്മ മരിക്കണം, അവരെ കൊല്ലണം. എൻ്റെ എടി നവ്യ ഒന്ന് പതുക്കെ പറ അത് കേട്ടതും ഹാ പതുക്കെയൊന്നും അല്ലമ്മേ, ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട്. അവർ മരിക്കണം. ചേച്ചിയുടെ കാര്യം കഷ്ടത്തിലാക്കിയത് ചേച്ചി തന്നെയാണ്. ചേച്ചി ചേച്ചി അബിയെ പ്രേമിച്ചില്ലായിരുന്നെങ്കിൽ ചേച്ചി ആദർശേട്ടനെയാണ് കല്യാണം കഴിക്കേണ്ടിയിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് ചേച്ചി സന്തോഷത്തോടെ ജീവിച്ചാനായിരുന്നു. ആ എന്ത് ചെയ്യാനാ, എല്ലാം ചേച്ചിയുടെ കയ്യിലിരിപ്പുണ്ടല്ലേ. അല്ല മോളെ, അതങ്ങനെയല്ല. അന്ന് ആദർശ് മോനുമായിട്ട് കൂടിച്ചേരേണ്ടിയിരുന്നതും ദൈവം നിശ്ചയിച്ചതും മോളെയാ, അല്ലാതെ മോളുടെ ചേച്ചിയല്ല. അന്ന് ഇവളുടെ സ്വഭാവം ഇത്തിരി പോരായിരുന്നു, അതുകൊണ്ടാണ് ഇവളുടെ അതേ സ്വഭാവമുള്ള പയ്യനെ ഇവൾക്ക് കിട്ടിയത്. പക്ഷെ മോളുടെ കാര്യം അങ്ങനെയല്ല, നല്ലൊരു ചെറുപ്പക്കാരനെയാണ് മോക്ക് കിട്ടിയത്. എന്തിനാമേ ചേച്ചി ഇപ്പം കുറ്റപ്പെടുത്തുന്നേ, ചേച്ചി എന്ത് തെറ്റാ ചെയ്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ സാരല്ല നയന സാരല്ലടി ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടതാ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ മുകളിലേക്ക് പോവുക. എങ്ങനെയെങ്കിലും ചേച്ചിയെ സമാധാനിപ്പിക്കണമേ, അബിയെ ചേച്ചിയെ സ്നേഹിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നയന എങ്ങനെയെങ്കിലും ആ നിർമ്മൽ അവനെ കണ്ടുപിടിക്കണം. പിന്നെ അന്ന് ഇവർ ടൂറ് പോയ സമയത്ത് ചേച്ചിനെ ആരോ തട്ടിക്കൊണ്ടുപോയിന്ന് അവൻ പറഞ്ഞല്ലോ, അത് സത്യമാണോ നുണയാണോ എന്ന് അന്വേഷിക്കണം. എല്ലാം എനിക്ക് സംശയമുണ്ടമ്മേ, അവൻ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന്. ചേച്ചി ഇഷ്ടമല്ലാതെ അവൻ ഓരോന്ന് ചെയ്യുന്നതാണെങ്കിൽ അത് ഉറപ്പായിട്ടും ചേച്ചിയെ തന്നെ ചേച്ചിയെ ബാധിക്കും. ഇനിയും ഒരുപാട് ചേച്ചിയെ കൊല്ലാൻ പോലും അവൻ മടിക്കില്ല. അതുകൊണ്ട് എല്ലാം കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോവുക. അനിക്ക് ചായയും കൊണ്ട് ഈ സമയം അനിയാണെങ്കിലോ വിഷമിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് ഇരിക്കുക. എന്താ അനി ഉറങ്ങിയില്ലേ? ഇല്ല അടുത്തേ, ഉറക്കം വരുന്നില്ല. ഞാൻ ആലോചിക്കുന്നത് നന്ദുവിനെന്നെ ഇഷ്ടമല്ലായിരുന്നു. അന്നേരം നന്ദു അത് എന്നോട് തുറന്നു പറയായിരുന്നല്ലോ. നന്ദുവിൻ്റെ മനസ്സിൽ ഞാനൊരു ഫ്രണ്ടായിരുന്നെങ്കിൽ അത് എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കാത്തിരിക്കില്ലായിരുന്നല്ലോ. എൻ്റെ മനസ്സിന് ഇത്രയും നന്ദുവിനെ സ്നേഹിപ്പിക്കില്ലായിരുന്നല്ലോ. അത് കേട്ടതും അത് പിന്നെ അവളാകെ ഡിസ്റ്റർബ്ഡായിരുന്നു അനി, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അല്ല എടുത്തി, ഒരു ദിവസം ഞാൻ എടുത്തിയുടെ വീട്ടിൽ പോയായിരുന്നു. എന്നിട്ട് രാത്രി നന്ദുവിനോട് ഞാൻ എൻ്റെ ഇഷ്ടം പറയുകയും ചെയ്തു. എന്നിട്ട് അപ്പോൾ അവൾ എന്താ അനിയോട് പറഞ്ഞത്? അപ്പം എന്നോടൊന്നും പറഞ്ഞില്ല, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാനാണ് പറഞ്ഞത്. ആ അത് പേടിച്ചിട്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് എന്നെ ഒരു വാക്ക് ഫോൺ വിളിച്ച് പറയായിരുന്നല്ലോ ഏട്ടത്തി. അത് പറയാതിരുന്നത് അനി, അവള് അനിയോടുള്ള ഫ്രണ്ട്ഷിപ്പ് കാരണം അനി ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഓർക്കുമ്പോൾ ഉള്ളവരുടെ സങ്കടം, അതുകൊണ്ട് അവൾ പറയാതിരുന്നത്. അല്ലാതെ അനിയോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല. അനി അവൾക്ക് ഇഷ്ടമാണ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ, അല്ലാതെ ഇങ്ങനെ സാധാ ഒരു തെറ്റായ രീതിയിലൂടെ ഒന്നും ജീവിക്കാൻ അവൾക്ക് പറ്റില്ല എന്ന് അവൾ പറഞ്ഞത്. അത് കേട്ടതും എനിക്കെല്ലാം മനസ്സിലാവും ഏട്ടത്തി. അതെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയെങ്കിലും അനാമികയെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. ശരി ഏട്ടത്തി. ആ പിന്നെ ഒരു കാര്യം ഏട്ടത്തി, ഇത് ആദർശേട്ടൻ അറിയരുത്. ആദർശേട്ടൻ മാത്രം അറിയാതിരുന്നാൽ മതിയോ? ബാക്കി എല്ലാവരോടും പറയട്ടെ. അപ്പോൾ അനിയൊന്നും മിണ്ടാതെ നയനെ നോക്കുക. പേടിക്കേണ്ട, ഈ രഹസ്യം എൻ്റെ മനസ്സിലെന്നും ഉണ്ടാവും, പക്ഷെ ഞാൻ ആരോടും തുറന്നു പറയില്ല. അല്ലെങ്കിലും ഇതാരോടും പറയേണ്ട കാര്യമല്ലല്ലോ. എൻ്റെ അനി, ഒരു കാര്യം ഞാൻ പറയാം. ഒരാൾ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ കാണണം, അല്ലാതെ തെറ്റായ ചിന്തയിലൂടെ നോക്കുമ്പോഴാണ് അതിനെ തെറ്റായിട്ട് കാണുന്നത്. ദാ അനിക്ക് തെറ്റുപറ്റി, നന്ദുവിനും പറ്റി. അതിലിപ്പോൾ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഈ പ്രായത്തിൽ വരാവുന്ന തെറ്റൊക്കെ തന്നെയാണത്. അതുകൊണ്ട് ആ തെറ്റൊക്കെ തിരുത്തി അനാമികയെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. അറിയാലോ ഞങ്ങളുടെ അവസ്ഥ, ആ ഒരവസ്ഥ ഇനി വരുന്ന പെൺകുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. ശരി ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് അനിയിരിക്കുക. ഈ സമയം നയന അങ്ങ് പോവുകയാണ്. ഇതേസമയം ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശാണെങ്കിൽ നയനയുടെ തലേന്ന് ബെഡിൽ വീണ മുല്ലപ്പൂ എടുത്ത് മണത്തോണ്ടിരിക്കുക. ഹായ്, എന്ത് നല്ല മണം ഈ മണം! അതെ, മുല്ലപ്പൂവിൻ്റെ മണം. അതൊരു പ്രത്യേക മണമാണ്. ആ ഈ മുല്ലപ്പൂക്കളില്ലെങ്കിലും അവൾ എൻ്റെ അടുത്ത് വരുമ്പോൾ മുല്ലപ്പൂവിൻ്റെ മണമാണ്, മുല്ലപ്പൂവിൻ്റെ മണമുള്ള പെണ്ണാണ് അവൾ എന്നൊക്കെ പറഞ്ഞ് മണത്തോണ്ടിരിക്കുക. അത് കണ്ട് നയന ഇങ്ങനെ വരികയാണ്. അപ്പോൾ നയനെ വന്നതും ആദർശ് മുല്ലപ്പൂ മണത്തോണ്ടിരിക്കുന്നുണ്ടപ്പോൾ നയനയ്ക്ക് ഭയങ്കര ചിരി വന്നു. അപ്പോൾ നയന എന്ന് സൗണ്ട് ഇട്ടപ്പോഴേക്കും ആദർശ് ആ മുല്ലപ്പൂ ബെഡിലേക്ക് എറിയും. ഇതൊക്കെ എന്തിനാ ഇവിടെ ഇട്ടിട്ട് പോയിരിക്കുന്നത്? ഹാ, അവിടെ ഇട്ടിട്ട് ഞാൻ പോയെങ്കിലും ഞാൻ വരുമ്പോൾ ആദർശേട്ടൻ അതെടുത്ത് മണത്തോണ്ടിരിക്കുകയായിരുന്നല്ലോ. ഞാൻ മണത്തോന്നല്ല, എടുത്തെറിയാൻ തുടങ്ങുമായിരുന്നു. ആ പിന്നെ നുണയൊന്നും പറയണ്ട, ഞാൻ കണ്ടു എന്നും നയന ഇത് കേട്ടതും. അല്ല ദേ ആദർശേട്ടാ, ഇവിടെ നടക്കുന്ന കാര്യമൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് പോയി പറഞ്ഞു. എന്ത് കാര്യം? ബെഡ്റൂമിൽ നടക്കുന്ന എന്ത് കാര്യം നീ അമ്മയോട് പറഞ്ഞേ? ആ അമ്മ എന്നോട് ചോദിച്ചു എൻ്റെ കണ്ണുമുഖമൊക്കെ വീർത്തിരിക്കുന്നുണ്ടപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഉറങ്ങാത്തതിൻ്റെ കാരണം ആദർശേട്ടനാണെന്ന്. ഷേ, നീ എന്തു പെണ്ണാ, ബെഡ്റൂമിൽ നടക്കുന്ന കാര്യമൊക്കെ ചെന്ന് പറയുക പുറത്തുള്ളവരോട്. ഹാ ആ അറിയാലോ, ബെഡ്റൂമിൽ നടക്കുന്ന കാര്യം പറയാൻ പാടില്ലെന്ന് അറിയാലോ. പിന്നെ എന്തിനാ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നേ? ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ല. ഹോ, ഞാൻ പേടിച്ചുപോയി എന്നും പറഞ്ഞ ആദർശ്. അല്ല ആദർശേട്ടാ, ഞാൻ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യം പറയുന്നില്ല.
എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആദർശ് ഏട്ടൻ ഇതുവരെ ഒരു പെണ്ണുങ്ങളെ പെൺകുട്ടികളെ സ്നേഹിച്ചിട്ടില്ലേ? ഇല്ല. അല്ല, ഈ മൂർത്തീസ് ജ്വല്ലറിയിലൊക്കെ നല്ല പഠിപ്പും നല്ല ഭംഗിയൊക്കെ ഉള്ള പെണ്ണുങ്ങളല്ലേ വരുന്നത്, എന്നിട്ട് ഒരാളോട് ഇഷ്ടം തോന്നിട്ടില്ല. ആ അങ്ങനെ വീടനെ, ഞാനൊരു പ്രേമരോഗിയൊന്നും അല്ല എന്നും. ആദർശ്, അല്ല അല്ല നേനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഓ പിന്നെ ഒരുപാട് പേരെ പ്രേമിച്ചിട്ടുണ്ട് എന്നും. നയന ഇത് കേട്ടതും ആദർശ് ഞെട്ടി, ഞെട്ടലോടുകൂടെ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.